എസ്എസ്ഡിപി സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയാഘോഷം ഫെബ്രുവരി 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 3-ന് രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് 4-ന് ദേവിക്ക് ദേശപൊങ്കാല, ഫെബ്രുവരി 4-ന് രാവിലെ വിശേഷാൽ പൂജകൾ, ശതകലശാഭിഷേകം, വൈകിട്ട് പ്രസാദശുദ്ധി, ഫെബ്രുവരി 5-ന് പുലർച്ചെ നിർമാല്യ ദർശനം, അഭിഷേകങ്ങൾ, പാൽക്കുടം വരവ്, വൈകിട്ട് ദീപാരാധന, തുടർന്ന് തൃശൂർ കലാദർശനം അവതരിപ്പിക്കുന്ന നാട്ടുണർവ്, നാടൻപാട്ടുകൾ. ഫെബ്രുവരി 6-ന് രാവിലെ അഭിഷേകങ്ങൾ, നാഗങ്ങൾക്ക് ആയില്യം പൂജ, പാലും നൂറും. 11 മണി മുതൽ 4 മേഖലകളുടെ അഭിഷേക കാവടി വരവ്. വൈകിട്ട് 6-ന് ദീപാരാധന, രാത്രി 11 മണിക്ക് ഭസ്മകാവടി. ഫെബ്രുവരി 7-ന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, 9 മണിക്ക് കാഴ്ചശീവേലി. വൈകിട്ട് 4:30 രാത്രി 10:30 ക്ഷേത്ര കമ്മിറ്റിയുടെയും 4 മേഖലകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 5 ഗജവീരന്മാരെയും 75-ൽ പരം വാദ്യ കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഉത്സവം. 6:30 ദീപാരാധന, തുടർന്ന് തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എം കെ മോഹൻദാസ്, സെക്രട്ടറി നളിനൻ മുല്ലങ്ങത്ത്, ട്രഷറർ വേണുഗോപാൽ ഏറാട്ട്, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ കെ ബാബുരാജ്, കോർഡിനേറ്റർ സന്തോഷ് കളാന്തര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയാഘോഷം ഫെബ്രുവരി 3 വെള്ളി മുതൽ 7 ചൊവ്വയുള്ള ദിവസങ്ങൾ 5 ദിവസങ്ങളിൽ സംയുക്തമായി കൊണ്ടാടുന്നതാണ്. 1-ാം ദിവസം നമുക്ക് ആരംഭിക്കുമ്പോൾ രാവിലെ ഗണപതി ഹോമം, ക്ഷേത്ര ചടങ്ങുകൾ, വൈകിട്ട് 4 മണിക്ക് ദേവിക്ക് ദേശപ്പൊങ്കാല, ബുദ്ധി തർപ്പണം, അതിൻ്റെ ഗുരുതർപ്പണം. 2-ാം ദിവസം വിശേഷാൽ പൂജകൾ, ശതകലശാഭിഷേകം, പ്രസാദശുദ്ധി. 3-ാം ദിവസം ആണ് പൂയത്തിൻ്റെ പൂയദിനം. അന്ന് പുലർച്ചെ 3 മണിക്ക് നിർമാല്യ ദർശനം, അഭിഷേകങ്ങൾ, പാൽക്കുടം വരവ്, പ്രസാദ സദ്യ, വൈകിട്ട് ദീപാരാധന, തുടർന്ന് തൃശ്ശൂർ കലാദർശനം അവതരിപ്പിക്കുന്ന നാട്ടുണർവ്, നാടൻപാട്ടുകൾ. 4-ാം ദിവസം അഭിഷേകങ്ങൾ, നാഗങ്ങൾക്ക് ആയില്യപൂജ, പാലും നൂറും. 11 മണി മുതൽ 4 മേഖലകളുടെ അഭിഷേക കവടി വരവ്. വൈകിട്ട് 6-ന് ദീപാരാധന, രാത്രി 11 മണിക്ക് ഭസ്മക്കാവും. 5-ാം ദിവസം രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, 9 മണിക്ക് കാഴ്ച ശ്രീവേലി, തുടർന്ന് ഉച്ചപൂജ. വൈകിട്ട് 4:30 രാത്രി 10:30 ക്ഷേത്ര കമ്മിറ്റിയുടെയും 4 മേഖലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 5 ഗജവീരന്മാരെയും 75-ൽ പരം വാദ്യകലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ട് ഉത്സവം.